ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായ ഒരു ട്രിപ്പ് പോയിട്ട്, അപ്പൊ നമ്മുടെ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകാൻ പോവാണ്. എന്താ എന്ന് നമ്മളതിന്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഇനിയിപ്പോ നമ്മള് വീണ്ടും പളനിയിൽ പോവാണ്. നമ്മുടെ റജിയമ്മാവന് ഇരട്ട കുട്ടികളുണ്ടായിരുന്നു, ആരവും ആരണി. അപ്പൊ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇന്ന് പഴനിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു, അത് എവിടെയാന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. അത് നമുക്ക് പോണ വഴിക്ക് അത് ഓരോന്ന് കാണാം. ഇപ്പൊ നമ്മളുള്ളത് വീട്ടിലാണ്, അവരവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സിലും പോയിട്ട് കോളേജ് പഠിച്ച സമയത്താണ് പോയതാ. അപ്പൊ എന്തായാലും ഒരു കിടിൽ ട്രിപ്പായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും ബസ് വരുമ്പോ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോ ഈ തവണത്തെ പഴനി ട്രിപ്പിൽ നമ്മുടെ കൂടെ അനന്തു ഉണ്ട്, ജിനാച്ചാക്കുണ്ട്, ഉണ്ണിയമ്മയുണ്ട്, ആച്ചയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ മിഥുൻ സി എം ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ തന്നെ വരും ബസ്സിൽ. അപ്പൊ നമുക്ക് അവര് വന്നിട്ട് കാണാം. വണ്ടി എത്തി ഗായ്സ്, വണ്ടി എത്തി. കൂടെ റജിയമ്മാവനും എത്തി. ഹലോ ഗൈസ്, അപ്പോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഫോട്ടോ അല്ല, കൊറേ നേരമായി പിന്നെ വെയിറ്റ് ചെയ്യുന്നത്. അവര് ക്യൂബ് നിന്നിട്ട് വെറുതെ അവിടെ നിന്നോണ്ടിരിക്ക, 3 മണിക്കൂർ എടുക്കും. 14 മിനിറ്റും കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. പറഞ്ഞു കൊടുക്ക കേട്ടോ, നമ്മള് എപ്പോഴാണ് എത്തിയത്? ഇവര് എപ്പോഴെത്തിയത്? 22 മിനിറ്റ് എങ്ങാണ്ട്. എന്തേലും പറയണ്ട. അതെ, കോക്കമ്മ ബോറടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാരും ബോറടിച്ച് ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബോറടിക്കണോ? ബോറിംഗ് ആണോ? ബോറടിക്കണോ? ഇവിടെ ഇരുന്നായിരുന്നു നിന്ന നല്ല സീനറി കാണാം. ഹായ്, നിന്നെ കാണിച്ചില്ല. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. അവര് പറഞ്ഞ് നടക്കാൻ വയ്യ, പെട്ടെന്ന് എത്തും. 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം അവിടെ. ഞങ്ങള് 17:22 മിനിറ്റിലൊക്കെ ഇവിടെ. പിന്നെ ഇതുവരെ ആയിട്ടും വന്നില്ല. എത്ര നേരമായി? എനിക്കറിയില്ല. ഇപ്പൊ എത്ര ടൈം കണ്ട? 11:57 ആയി. ഞങ്ങൾ 10:30 ഇവിടെ എത്തിയതാ. വെയിറ്റ് ചെയ്ത് മനുഷ്യന് ഉപ്പാടല്ലേ. സൈവ എന്തോ ചെയ്തോണ്ടിരിക്കാണ് ഗായ്സ്. സൈവേ, സൈവേ എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? എന്താ പരിപാടി? സൈവ അവിടെ തുപ്പി ഗായ്സ്. എല്ലാവരും അമ്പലത്തിലെ പ്രസാദം കഴിക്കാണ് ഗായ്സ്. എന്താണ്, നെയ്യപ്പം, പിന്നെ മുറുക്ക, പായസം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്താ സല്ലളിയ, പുഡിങ്ങാണോ? ഇതാണ് സാധനം തിന്നോയ്ക്കവൻ. വെത്തൊറ്റക്ക് പായസം അടിച്ചു കയറ്റാറുണ്ട് ഇത്ര നേരം.
എന്റെ എല്ലാം എടുത്തുകൊണ്ടിട്ടേ. ഇവളുടെയും ചോറൂണാണ്. ലൈറ്റ് ഇല്ലട്ടോ, ലൈറ്റ് കിട്ടില്ല. അന്ന് പിള്ളേരുടെ പേരെന്താ? ചോറൂണാണ്. നമ്മളവരോട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വിളിക്കുന്നത്. ഇതാണ് ആരവ്. ചേച്ചി കഴിയും. ചേച്ചി കുട്ടിയുടെ പേരെന്താണ് പറഞ്ഞു കൊടുക്കും? ആരണി ആയില്യം, ആരണി ആയില്യം. ഏമോ ചൗക്കിയോ പള്ളിയാണ്ടോ വേണ്ടി ബാക്കി ഇവിടെ കൊടുക്കണം. പേര് അതന്നെ ആരവ്. ആരവ് ആരവ് നാല് അതന്നെ അതന്നെ ആരവ് ആയില്യം നല്ല ക്ഷേമ ശൗചി ബാക്കിയുള്ള കുടുംബം പള്ളിയാണ്ടോ. എല്ലാരും ആൾക്ക് ഇത്തിരി ഇത്തിരി എടുത്തു കൊടുക്കും കുട്ടിക്ക് ലൈറ്റ് ആയിട്ട്. ഇത്തിരി ഇട്ട മതി, ലൈറ്റാ. മധുരമുണ്ട്.
കൈ കഴിച്ചിട്ടോ എന്നാ വെള്ളോട് ഇവിടെ നോക്ക്. അങ്ങനെ നമ്മള് ചോറൂണൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് ഇറങ്ങാണ്. ആരണിക്കുട്ടി ഇവിടെ ഉണ്ട്, ആരകൂട്ടന ഇവിടെ ഉണ്ട്. ഉടക്കത്തെ ചൂടാണ്, നമുക്ക് ഇനി പിന്നെ കാണാം.
അങ്ങനെ ഞങ്ങള് സേലത്ത് എത്തിയിരിക്കുകയാണ്. സേലത്ത് ഇന്നലെ രാത്രി 12 മണിയായപ്പോഴാണ് എത്തിയത്. പിന്നെ ഇവിടെ വന്നുകൊണ്ട് കിടന്നു, നല്ല ക്ഷീണമായിരുന്നു. വാണിയിൽ നല്ല ഒടുക്കത്തെ ചൂടായതുകൊണ്ട് പിന്നെ ഓൾറെഡി നമ്മളൊരു വ്ളോഗ് എടുത്തേക്കൊണ്ടാണ് കൂടുതലൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ സ്ഥലങ്ങൾ പോകുന്നത് ഇന്നാണ്, സേലത്ത് ഏതോ അമ്പലത്തിലും പിന്നെ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്നത് ഇവിടെയാണ്, മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഡോർമെട്രി അല്ല, ഒരു കല്യാണ മണ്ഡപം പറയുമ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നത്. പിള്ളേരെ കൂടെ കിടക്കുന്നുണ്ട്. ഇതാണ് ആവണി മണ്ടി. അവിടെ പോയി ഫുഡ് ഉണ്ടാക്കണ വ്ളോഗ് അതെടുത്ത്. ഓക്കെ, വേണമെങ്കിൽ ആ വണ്ടി കൊണ്ടുപോയി നിർത്തി ആ കേരള തലത്തുള്ള പരിപാടി. ദേവ ലിമിറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോ. അപ്പോ ഇതാണ് ഇന്നലെ ഞങ്ങൾക്ക് കിടന്ന സ്ഥലം. വല്യമിച്ച് ഇവിടെ എന്താണ്, എന്താണ് അതൊന്നും കാണില്ല, പേടിക്കണ മലാണ്ട് ആണോ? അതെ, കുഞ്ഞുമ്മയുണ്ട്. എന്ത് അവലോ അവല്? ഇതാരത് കിരീടം വെച്ചേക്കുന്നത്? ഇതാര കിരീടം വെച്ചേക്കുന്നത്? അവളെ എഴുന്നേറ്റ് പോവാൻ നോക്കാങ്ങോട്ട്. എനിക്ക് കിരീടം വെച്ചേക്കുന്ന എനിക്ക് ഹലോ സൈവ, ഹലോ ദേവിടെ രണ്ട് അഭയാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. ദേവിടെ ചാക്കുണ്ട്, ചുണ്ണിയുണ്ട്. ആ ഞാൻ പുഴയിൽ വിളിക്കുന്നു. ഇവിടെ ഒരുത്തി കൊടയിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ മിസ്റ്റർ സൈവ, അവിടെ അത്ര വലിയ റൂം എടുക്കണ നമ്മളെ. നീ കണ്ണോട്ടനാണോ? നിങ്ങൾ കണ്ണോട്ടനാണ് കൈസ്. അവിടെ രണ്ട് പിള്ളേർ കളിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവര് എന്നെ കാണിക്കണേ. നമ്മുടെ സൈവക്കുട്ടി കൂടെ വെച്ച് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഓ, കാറോടിക്കോ? ടോയ്ലറ്റൊക്കെ അടിക്കുമ്പോൾ നിൽക്കുന്ന നല്ല ഏരിയയാണ് നമ്മൾ കാണുന്നത്. ടോയ്ലറ്റിൽ എടുക്കട്ടെ. ടോയ്ലറ്റ് കാത്തു നിൽക്കുന്നു സല്ലളിയൻ. അപ്പൊ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന എന്തത് കല്യാണ മണ്ഡപം. ഇപ്പം കാത്തു നിൽക്കുന്ന അപ്പൂനെയും അനന്തനെയാണ് കാണുന്നത്. അവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട്. ആരണി ഇവിടെ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവണി മണ്ടി അവളെ തല തോർത്തി കരയിക്കാൻ ശ്രമിക്കുകയാണ്.
ആരും ഇവിടെ എന്തൊക്കെയോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത്, എന്താണ് നിനക്ക് പറയാൻ? കൈ വായി നിനക്ക് പറയൂ, ഇനി മനസ്സിലാവില്ല. പറയൂ, ഒന്നും പറയല്ലേ? ഇവിടെ നോക്കടാ, ആരേ ആണെന്നൊന്നും പറയില്ല. പറ, പറയൂ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആരാവൂ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആ, എന്താ പറയണ്ടി കാശ്. അപ്പൊ നമ്മൾ ഒരു അമ്പലത്തിന്റെ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ മുരുകന്റെ ഏറ്റവും വലിയ പ്രതിമയാണ് ആ കാണുന്നത്. അപ്പൊ അത് കാണാനാണ് നമ്മൾ വന്നത്. ഞങ്ങളുടെ സേലത്താണ് ഇത്. ഈ സ്ഥലത്തിന്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ അമ്മോനോട് ചോദിച്ചിട്ട് പറഞ്ഞു. ഏ, നമ്മുടെ കുഞ്ഞാവയുണ്ട് കൂടെ. കുഞ്ഞാവിടെ കണ്ണോട് പരിപാടി. വീരപ്പനെ കൊന്നതിന് ശേഷം ഉണ്ടാക്കിയ സംഭവമാണ്. ആര്? വീരപ്പൻ. വീരപ്പന്റെ വീട് ഇവിടെയാണെന്നാണ് അമ്മ പറയുന്നത്. അതിന്റെ മുകളിട്ട് കയറി താഴോട്ട് ഇറങ്ങിയാൽ ഒരു നല്ലൊരു അരി കിട്ടും. അത് കർണാടക എന്ന് പറഞ്ഞ വെള്ളമാണ്. അങ്ങനെ ഒരു മറ്റേ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണിത്. തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഇവരെ പുള്ളിനെ കൊന്നു. അത് കാണാനും പറ്റിയത് നമുക്കൊരു ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. പക്ഷെ അതല്ല, ബാക്കി എല്ലാവരും ഒന്നും കാണണമെന്ന് ഓർത്തിട്ടാ. എന്റെ മോളിൽ കയറാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. 200 രൂപയാണ് അല്ല 250 രൂപയാണ് ഒരാൾക്ക്. അത് കുറച്ച് മുകളിലായിട്ടാണ് തോന്നുന്നത്. എന്നാലും താഴത്തുള്ളവർക്ക് കയറാം. നിങ്ങളുള്ള അമ്പലമുണ്ട്. അമ്പലത്തിനൊക്കെ നമുക്ക് കയറുന്നില്ല, നല്ല തിരക്കില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് മുരുകനെ കണ്ട് തിരിച്ച് വണ്ടി കയറിയേക്കാണ്. നമ്മൾ ഇറങ്ങി ഒന്ന് കാണാൻ പോയപ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ തന്നെ തിരിച്ചേറി.
145 അടി ഉയരമുള്ള ഒരു മുരുകന്റെ പ്രതിമയാണ്. അപ്പോ ആരെങ്കിലുമൊക്കെ സേലത്ത് വരാണെന്നുണ്ടെങ്കിൽ വന്ന് കാണാം, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോ നമുക്കിനി അടുത്ത സ്ഥലത്ത് എത്തുമ്പോ കാണാം. ഓക്കേ, ക്യാമറ റെക്കോർഡിംഗ് ആണോ? ഗായ്സ്, അപ്പോ നമ്മള് മുരുകനെ കണ്ട് ഇങ്ങനെ പോണ വഴിക്ക് ഒരു പാലം കണ്ടപ്പോൾ ഇത് കാവേരി നദിയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ മിത്ത് പറയണത് കാവേരി നദിയാണെന്നാണ്. കാവേരി നദിയാണെന്നിട്ട് എല്ലാവരും നിരന്ന് നിരന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ദൈവക്കുട്ടി ഇവിടെ ഉണ്ട്, ആ കണ്ടത് നേരത്തെ ഉണ്ട്. അപ്പൊ നിരന്ന് ഇരുന്ന് എല്ലാരും ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ട, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗായ്സ്, അങ്ങനെ നമ്മള് കാവേരി നദിയൊക്കെ കണ്ട് ഇങ്ങനെ നിക്കാണ്. അപ്പൊ ഇവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിക്കണേണ് കാണുന്നത്. ആരണി ഒക്കെ ബോറടിച്ചിരിക്കാണ്. അവിടെ വാസമ്മാവ് വരുന്നുണ്ട് ആരവിനെയും കൊണ്ട്. എല്ലാരും ഉണ്ട്. കുഞ്ഞുകുട്ടിയേ പാപ്പച്ചാണോ? കുഞ്ഞുകുട്ടി ആവണിയുടെ പുറകെ ഒരു പട്ടികളുണ്ട്. ആവണി അങ്ങോട്ട് പോയാ. അപ്പൊ ഇനി ഇത് ചായ ഒക്കെ കുടിച്ച് ഇനി വീട്ടിൽ ചെല്ലുമ്പോ കാണാം. വേറെ പ്രത്യേകിച്ച് ഇനി പ്രയോജനങ്ങളൊന്നും ഇല്ല.
തീർത്ഥാടന യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. രാവിലെ 3 മണിയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി, നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെന്തായിരുന്നു, നമ്മൾ പഴനി പോയി. ഫസ്റ്റ് ദിവസം പഴനി പോയിട്ട് അവിടെ 4 മണിക്കൂർ പോസ്റ്റായി. അത് കഴിഞ്ഞ് പിന്നെ നേരെ തിരിച്ച് നമ്മൾ സേലത്തിന് പോയി. സേലത്ത് നമ്മൾ മുരുകൻ്റെ അമ്പലം കണ്ടു. വീരപ്പൻ്റെ ആൾക്കാർ പണിതാന്നൊക്കെയാണ് പറയണേ, അറിയില്ല. അങ്ങനെ അത് കണ്ടു, തിരിച്ചു പോന്നു. എന്താണ് അപ്പൊ അതേ ട്രിപ്പ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സംഭവം ഉറക്കാൻ താല്പര്യമില്ലാത്തതാണ്. ഇന്നലെ ഉറങ്ങുമ്പോ തന്നെ മറന്നുപോട്ടെ എന്ന് ആഗ്രഹിച്ചില്ല. രാത്രി ഇന്നോട് ആനന്ദ് വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷായി, തൃപ്തിയായി, എല്ലാം കൊണ്ടും തൃപ്തിയായിട്ട്. ഹാപ്പിയായിരുന്നു, എല്ലാരും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ ട്രിപ്പിന് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.